ബാലന്റെയും ദേവിയുടെയും ജീവിതത്തെ നാല് ഘട്ടങ്ങളായി അങ്ങ് സങ്കല്പിക്കും. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ അനിയന്മാരെ മക്കളായി കണ്ടു വളർത്തി. രണ്ടാം ഘട്ടത്തിൽ അമ്മയെ ഒരു കുഞ്ഞിനെ എന്ന പോലെ നോക്കി. മൂന്നാം ഘട്ടത്തില് നമ്മളിനി ദേവൂട്ടിയും ശിവന്റെയും കണ്ണന്റെയും ഒക്കെ മക്കളെ വളർത്തും. നാലാം ഘട്ടത്തിൽ വരുന്നത് നമ്മുടെ വാർദ്ധക്യ എന്ന് വെച്ചാ നമ്മള് കുഞ്ഞുങ്ങളാവും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ നടുക്ക നമ്മുടെ ജീവിതമെന്ന് ഓരോ ഘട്ടവും കടന്നുപോയല്ലേ പറ്റൂ. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടുക തന്നെ വേണം. എന്താ ശരിയല്ലേ? തന്നെ പോലെ ഞാനും ചിന്തിച്ചു തുടങ്ങാം. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോഴെങ്കിലും മനസ്സിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോഴെന്താ ചെയ്യുക? ഇതുപോലെ ആരും കാണാതെ എവിടെയെങ്കിലും ചെന്നിരിക്കാൻ തോന്നും, കണ്ണടച്ച് കരയാൻ തോന്നും. അതൊക്കെയല്ലേ എല്ലാ മനുഷ്യരും ചെയ്യണത്. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്താ ഇപ്പൊ പുതിയതായിട്ടുണ്ടായത്? ബാങ്കിലെ കാര്യവും പഞ്ചായത്തിലെ കാര്യവും എല്ലാം ശരിയാവും. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമ്പോ തളർന്നു പോകുന്ന ആളാണോ ബാലേട്ടൻ? ചെറുപ്രായത്തിൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടത്, പിന്നെന്താ? ഇങ്ങനെ തളർന്നിരിക്കാതെ ഡ്രസ്സൊക്കെ മാറി ചെന്ന് കുളിച്ചിട്ട് വാ. കാലത്തെ മുതൽ അലയുന്നതല്ലേ, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വിശ്രമിക്കേണ്ട സമയത്തെ വിശ്രമിക്കാത്തതിന്റെ കുഴപ്പോ? ഒന്ന് വീണുപോയ എന്ത് ചെയ്യും ബാലേട്ടൻ? വീഴില്ല, പ്രാർത്ഥനയോടെ താൻ എന്റെ ഒപ്പമുള്ളിടത്തോളം കാലം ഞാൻ വീണുപോവില്ല എന്നറിയാം. പിന്നെ മനുഷ്യനല്ലേ, തളർച്ചയും ക്ഷീണമൊക്കെ തോന്നും. ഇത് വെറൊരു തളർച്ചയല്ലല്ലോ, എന്തോ മനസ്സിനെ അലട്ടുന്നുണ്ട്, അതല്ലേ സത്യം? ഏയ് അങ്ങനൊന്നുമില്ല. എല്ലാ ഭാരവും ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കുന്നതാണ് കുഴപ്പം. അനിയന്മാരൊക്കെ വലുതായില്ലേ, ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുക്കണം. അവർക്കത് ഗുണം ചെയ്യുകയും ചെയ്യും, ബാലേട്ടന്റെ ഭാരം കുറയുകയും ചെയ്യും. എന്താ ശരിയല്ലേ? ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്ത് ഭാരം കുറഞ്ഞാലും ഇല്ലേലും താൻ ഇങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ മാത്രം മതി എനിക്ക്, മനസ്സിലെ ഭാരം ഒക്കെ ഒഴിഞ്ഞോളും. അത് ചുമ്മാ, ഞാൻ കൂടുതൽ ഉപദേശിക്കാതിരിക്കാനുള്ള അടവല്ലേ. ഏയ് അല്ല ദേവി, ഞാൻ കാര്യായിട്ട് പറഞ്ഞതാ. എന്നുവെച്ചാ ഇപ്പൊ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു എന്നാണോ പറയുന്നത്? അതെ. എങ്കിൽ നല്ലത്.